ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊന്നു. പാൻ മസാല വിൽപ്പനക്കാരുടെ മർദ്ദനമേറ്റാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി രജത് മരിച്ചത്. കൗസറാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. കൗസർ, എപ്പോഴായിരുന്നു ഈ സംഭവം, ഞെട്ടിക്കുന്ന ഈ സംഭവം, അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ, എന്തായിരുന്നു ഇതിനുള്ള സാഹചര്യം? ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. രജത്ത്, പാലക്കാട് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മകൻ രജത്ത് ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. പാൻ മസാല വിൽക്കുന്ന 2 കടക്കാരുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത പാർക്കിലേക്ക് വിളിച്ചുകൊണ്ടുപോയ പാൻ മസാല വിൽപ്പനക്കാർ ഈ 4 വിദ്യാർത്ഥികളെയും മർദ്ദിക്കുകയായിരുന്നു. ഈ കൂടുതൽ മർദ്ദനമേറ്റ രജിത്ത് ഇന്നലെ വൈകിട്ട് 6:30 മരിക്കുകയായിരുന്നു. ഇപ്പോൾ രജിത്തിന്റെ മൃതദേഹം മയൂർ വിഹാറിലെ ശാസ്ത്രി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ബന്ധുക്കൾ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കേസൊന്നും എടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലൂടെ പ്രതികളെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മറ്റു പ്രതികൾ ഈ ഒളിവിൽ പോയിരിക്കുന്ന 2 പാൻമസാല വിൽപ്പനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. അളകന്ത, കൗസർ, ഈ കുട്ടിയോടൊപ്പം, രജിതിനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഈ പാൻ മസാല വിൽപ്പനക്കാരുടെ മർദ്ദനമേറ്റ എന്ന് പറയുന്നതിന്റെ ആ ഒരു സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ പാൻ മസാല ജീവനക്കാരുമായിട്ട് ചെറിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് ഈ 4 കുട്ടികളെയും തൊട്ടടുത്ത പാർക്കിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികൾക്കെതിരെ യാതൊരു നടപടിയും, പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കൗസർ, തിരിച്ചു വരാം. ഇപ്പോൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന ബാല എന്ന ദില്ലി മലയാളി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച്, താങ്കൾ എന്താണ് കണ്ടത്, എപ്പോഴായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു ഇത്? ശരിക്കും നമ്മൾ ദൃക്സാക്ഷിയല്ല. നമ്മൾ ഈ മലയാളികൾ ആരും ഇത് നേരിട്ട് കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളി കുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ അവരുടെ പേരൻസിന്റെ ഫ്രണ്ട്സുകളാണ്. നേരിട്ട് കാണുകയല്ല നമ്മൾ ചെയ്തത്. സംഭവം ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. 4 പിള്ളേര് അടുത്ത പാർക്കിലേക്ക് വിളിച്ചിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞോളൂ. അപ്പൊ അതിലൊരു കുട്ടി ഉടൻ തന്നെ മയങ്ങി വീഴുകയും അപ്പൊ ഈ ആക്രമിക്കുന്ന ആൾക്കാർ തന്നെ അദ്ദേഹത്തെ കുട്ടിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഇതിന്റെ എല്ലാം ദൃക്സാക്ഷികൾ ഈ 3 കുട്ടികളാണ് കൂടെ ഉണ്ടായിരുന്നത്, അവരുടെ കൂട്ടുകാരാണ്. അപ്പൊ ഈ 3 കുട്ടികൾ ആരൊക്കെയാണെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ ഈ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? ആ, പോലീസിനെ എല്ലാ വിവരവും അറിയിച്ചിട്ടുണ്ട്. 3 കുട്ടികളുടെ പിതാക്കന്മാരും ഈ മരിച്ച കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ ഒരു 50-100 മലയാളികൾ നമ്മൾ ഇന്നലെ രാത്രി 3 മണി വരെ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു. ഈ കണ്ടുനിന്ന കുട്ടികൾ മലയാളികളാണോ? എന്താണ് ആ കുട്ടികൾ ഇതിനെ കുറിച്ച് പറയുന്നത്? എങ്ങനെയാണ് ഈ പാൻ മസാലക്കാർ ഈ കുട്ടികളെ, 3 കുട്ടികളും മലയാളി കുട്ടികൾ തന്നെയാണ്, എങ്ങനെയാണ് ഈ പാൻ മസാലക്കാരുടെ മർദ്ദനമേൽക്കാനുള്ള സ്ഥിതി വിശേഷം ഉണ്ടായത്? അത് എന്തോ ഒരു ചെറിയ തർക്കം പിള്ളേരുമായിട്ടുണ്ടായി എന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികളാണല്ലോ ദൃക്സാക്ഷികൾ. അത് എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയില്ല എന്നാണോ, അതോ അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇപ്പം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ സമയമാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 3 മണി വരെയും നമ്മൾ അവിടെ ഇത്ര പ്രഷർ ചെയ്തിട്ടും പോലീസ് ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. സ്കൂളിന്റെ അടുത്തുള്ള പാൻ മസാല വിൽപ്പനക്കാരാണോ ഇത്? ഇത് മാർക്കറ്റിലുള്ളതാണ്. സ്കൂളുമായിട്ട് ബന്ധമുള്ള പിള്ളേരെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇപ്പോൾ മലയാളി ഒരു കുട്ടിയാണ് ഇപ്പോൾ മർദ്ദനമേറ്റ് മരിച്ചിരിക്കുന്നത്. ദില്ലിയിലെ മലയാളി അസോസിയേഷനുകൾ, മലയാളി സംഘടനകൾ വളരെ ശക്തമാണ്. ഏത് തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്, ഇതിൽ ഇടപെടുന്നത്? അല്ല, എല്ലാ ആൾക്കാരും വിവരം അറിഞ്ഞ് ഇതിനകത്ത് സഹകരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മലയാളി സംഘടനകളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു അലംഭാവമൊന്നും ഇല്ല. പോലീസിന്റെ നിലപാട് എന്താണ്? പോലീസ് വളരെ നിഷ്ക്രിയമാണ്. പോലീസ് കഴിഞ്ഞ രാത്രി നമ്മൾ 3 മണി വരെ, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-100 ആൾക്കാർ ഞങ്ങളവിടെ ഇൻക്ലൂഡിങ് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ ആർ ഡബ്ല്യു ഉൾപ്പെടെ നമ്മൾ പ്രഷർ ചെയ്തിട്ട് പോലും ഒരു അന്വേഷണത്തിന് പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. അതെ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തിയാണോ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്? അതെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് ചെയ്തത്.